വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. ലോകമാകെ പടർന്നു പിടിച്ച മഹാമാരിയായ കൊറോണ വൈറസിനെ കുറിച്ച് കൃത്യമായി പ്രവചിച്ച് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ഇന്ത്യൻ ബാലൻ. ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും കൊറോണ വൈറസ് ബാധിതരുണ്ട്. അമേരിക്കയും ഇറ്റലിയും ഇന്ത്യയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഭീതിയോടെയും ജാഗ്രതയോടെയുമാണ് കൊറോണയെ നേരിടുന്നത്. എന്നാൽ ഇത്തരമൊരു ദുരന്തം വരുമെന്നും ഏപ്രിൽ മാസത്തോടെ അതിന് അവസാനം കുറിക്കുമെന്നും പ്രവചിച്ച ഒരു ജ്യോതിഷ ബാലനുണ്ട്, അഭിഖ്യ ആനന്ദ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജ്യോതിഷിയായ അഭിഖ്യ ആനന്ദ് തൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെയാണ് ഇത്തരമൊരു അത്ഭുത പ്രവചനം നടത്തിയിരിക്കുന്നത്. 2019 ഓഗസ്റ്റ് 22 പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ജ്യോതിഷി തൻ്റെ അത്ഭുത പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത്. ദുരന്തം ചൈനയെ ഏറ്റവും മോശമായി ബാധിക്കും. വിമാന കമ്പനികൾ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ലോകത്തെ രക്ഷിക്കാൻ എല്ലാവരും ഒരുമിക്കേണ്ടതുണ്ട് തുടങ്ങിയ അത്ഭുത പ്രവചനങ്ങൾ തൻ്റെ 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2019 നവംബറിനും 2020 ഏപ്രിലിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഈ ദുരന്തം ലോകത്താകമാനം പടരുമെന്ന് അഭിഖ്യ ആനന്ദ് തൻ്റെ പ്രവചനത്തിനിടെ കൃത്യമായി പറയുന്നുണ്ട്. ഈ കാലയളവിൽ ലോകമെമ്പാടും ഈ ദുരന്തമുണ്ടാകുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്, കൊറോണ വൈറസ് അഥവാ COVID-19 ആദ്യ കേസും കഴിഞ്ഞ വർഷം നവംബർ 17 മുതലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും യാദൃച്ഛികം തന്നെ. വീഡിയോയിൽ നടത്തിയിട്ടുള്ള മറ്റൊരു പ്രവചനം ഗതാഗത വ്യവസായത്തെക്കുറിച്ചാണ്. ഗതാഗത വ്യവസായം ഈ സമയത്ത് കഠിനമായ പ്രതിസന്ധിയിലാകുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു. ഗതാഗത വ്യവസായത്തിനുള്ളിൽ വിമാന കമ്പനികളെ ഏറ്റവും മോശമായി ബാധിക്കുന്നതായും അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. ഈ പ്രതിഭാസം തന്നെയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതും. ഈ 6 മാസക്കാലയളവിൽ ആഗോള രോഗം അതിൻ്റെ മൂർധന്യതയിലെത്തുമെങ്കിലും ഈ ദുഷ്കരമായ കാലഘട്ടത്തിൽ നിന്ന് ഭൂമി പരിക്രമണം ചെയ്യുമ്പോൾ May 29 ആഗോള രോഗത്തിൻ്റെ തകർച്ചയെ ഇത് അടയാളപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു. അതായത് ഈ രോഗത്തിൻ്റെ വ്യാപനത്തിന് പരിസമാപ്തി May അവസാനത്തോടുകൂടി ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. നിരവധി മാഗസിനുകളിൽ ഇടം നേടിയ പ്രശസ്ത ഇന്ത്യൻ ജ്യോതിഷിയാണ് അഭിഖ്യ ആനന്ദ്. 2013 ഇന്ത്യൻ ടൈംസ് അദ്ദേഹത്തെ അഭിമുഖം നടത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ ജ്യോതിഷപരമായ കഴിവുകൾ പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. ജ്യോതിഷം ഉപയോഗിച്ചുകൊണ്ട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മറ്റ് ഇന്ത്യൻ അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വില അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. കൊറോണ വൈറസ് ഇത് ഒരു ആഗോള യുദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വൈറസും മനുഷ്യത്വവും തമ്മിലുള്ള യുദ്ധം. എന്തുകൊണ്ടാണ് അഭിഖ്യ ആനന്ദ് March 31 ക്ലൈമാക്സായി കണക്കാക്കുന്നത് എന്ന് ജ്യോതിഷത്തെ അടിസ്ഥാനമാക്കിയെന്ന് പരിശോധിക്കാം. ചൊവ്വയും ശനിയും വ്യാഴവുമായി സംവദിക്കുമെന്നും ചന്ദ്രനും രാഹുവും കൂടിച്ചേരുമെന്നും അദ്ദേഹം ഉദ്ധരിക്കുന്നു. ജ്യോതിഷത്തിൽ ചൊവ്വയും വ്യാഴവും ഏറ്റവും ശക്തമായ ഗ്രഹങ്ങളായി കണക്കാക്കപ്പെടുന്നതിനാൽ ഇത് അപൂർവമായ ഒരു സംഭവമാണ്. കാരണം അവയെല്ലാം സൗരയൂഥത്തിൻ്റെ പുറം വളയത്തിലാണ്. അതിനാൽ അവയെല്ലാം വിന്യസിക്കുമ്പോൾ ഭൂമിയിലുള്ള അവരുടെ ശക്തി വളരെ വലുതാണ്. ചന്ദ്രനും രാഹുവും കൂടിച്ചേർന്നാൽ ഇത് വളരെ ശക്തവുമാണ്. കാരണം ചന്ദ്രനെ ജലപ്രവാഹത്തിൻ്റെ ഗ്രഹമായി കണക്കാക്കുന്നു. രാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആശയവിനിമയ ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. ചുമയും തുമ്മലും ഈ സമയത്താണ് ഏറ്റവും കൂടുതലായി സംഭവിക്കുകയെന്നും അതിനാൽ രോഗം കൂടുതൽ പടരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഈ സമയത്ത് സാമൂഹിക അകലം പാലിക്കേണ്ടത് അത്യാവശ്യവുമാണ്. അതായത് March 31 ഏപ്രിൽ 1 അദ്ദേഹത്തിൻ്റെ ജ്യോതിഷപരമായ ധാരണ പ്രകാരം May 29 അച്ചുതണ്ട് തകരും. അതിനാൽ രോഗശമനത്തിന് ഗ്രഹങ്ങളുടെ ക്രമീകരണം കൂടുതൽ അനുകൂലമാകും. ഈ സമയം മുതൽ രോഗം കുറയുന്ന റിപ്പോർട്ടുകൾ ലോകമെമ്പാടു നിന്നും കേൾക്കാനിടവരും. സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം മാന്ദ്യം 2021 നവംബറോടുകൂടി അവസാനിക്കുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവചന പ്രകാരം May അവസാനത്തോടുകൂടി ഈ മഹാമാരിക്കൊരു ശമനമുണ്ടാകും.